ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വചനദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അറിയിക്കുകയാകുന്നു. നാം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനുവേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിനെ നമ്മോട് സംസാരിക്കാനുള്ള നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എത്ര ശൂന്യത നിറഞ്ഞതായിരുന്നാലും എത്ര പ്രതികൂലമുള്ള സാഹചര്യമായിരുന്നാലും അവിടെ നമ്മെ ഇറങ്ങി വന്ന് സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രതിസന്ധിയിൽ നാം ദൈവത്തെ അപേക്ഷിക്കുമ്പോൾ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മെ തിരുവനം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇശയപ്രവചനം 40-ാം അധ്യായത്തിൽ അതിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. കേട്ടു ഒരുത്തൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനെ പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമഭായി തീരണം, യഹോവയുടെ മഹത്വം വെളിപ്പെടും. ഇവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, നിർജ്ജന പ്രദേശത്ത് ദൈവത്തിന് ഒരു വഴിയൊരുക്കുവിൻ. നാം ദൈവത്തിന് ഒരു വഴി ഒരുക്കേണ്ടത് ചിലപ്പോൾ നിർജ്ജനമായ സ്ഥലത്തായിരിക്കാം. അത് അവിടേക്ക് നാം വഴി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം വഴി ഒരുക്കുമ്പോൾ അവിടേക്ക് കടന്നു നമുക്കുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി നാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സാഹചര്യത്തിൻ്റെ തകർന്ന അവസ്ഥയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ തകർന്നതും നുറുങ്ങിയതുമായ പ്രശ്നത്തിൻ്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നാം ആ സാഹചര്യത്തെ നോക്കാതെ ദൈവത്തെ ആ സ്ഥലത്തേക്ക്, ആ ഇടത്തിലേക്ക് നാം ദൈവത്തെ ഒന്ന് ക്ഷണിക്കേണ്ടതിനുണ്ട്, ദൈവത്തെ ഒന്ന് വിളിക്കേണ്ടതിനുണ്ട്, ദൈവം അവിടേക്ക് ഒന്ന് കടന്നു വരേണ്ടതിനുണ്ട്. നാം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുവെങ്കിൽ അവിടെ വന്ന് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഒരു ഗസ്സയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് കടന്നു പോകാനായിട്ട് ഫിലിപ്പോസിനോട് ദൈവം പറയുന്നത്. പക്ഷേ അവിടെ എന്താണ് അവിടുത്തെ സാഹചര്യമെന്നോ അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമെന്നോ നോക്കാതാണ് ഫിലിപ്പോസ് അവിടെ കടന്നു പോകുന്നത്. നിർജ്ജനമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ജനവും ഒരു വ്യക്തിയും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കടന്നുപോയി അവിടെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കണം ദൈവത്തിൻ്റെ ആത്മാവിനെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആ സാഹചര്യത്തെ നോക്കാതെ അവൻ അവിടെയൊക്കെ കടന്നു പോകുന്നിടയായി തോന്നും. എന്നാൽ അവൻ അവിടെ കടന്നു പോയപ്പോൾ അവിടെ ദൈവം ഒരു വ്യക്തിയെ കാണിക്കുന്നിടയായി തോന്നും. അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ആവശ്യമായിരുന്നതുകൊണ്ട് ദൈവം അവിടേക്ക്, ആ സ്ഥലത്തേക്ക് ദൈവം അവനെ അയക്കുന്നു. നാം ഓർക്കേണ്ടത്, നമ്മുടെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും അവിടേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നാം തിരുവനന്തപുരത്ത് വായിക്കുന്ന മരുഭൂമിയിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയി അവിടെ വെച്ച് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പോൾ മരുഭൂമിയെന്നോ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലമെന്നോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യമെന്ന ദൈവത്തിന് വിഷയമല്ല. പ്രൈസ് ദ ലോർഡ്. നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നാം ഒന്ന് ഒരുങ്ങുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത്. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കുവാനല്ല, നമ്മുടെ അവസ്ഥകളെ നോക്കുവാനല്ല, നമ്മൾ തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സക്കായിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം മുഴുവനും ശാപവും ശൂന്യവും അല്ലെങ്കിൽ പെരിഷബിളായിരിക്കുന്ന അല്ലെങ്കിൽ നിർജ്ജനമായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സക്കായിയുടെ ജീവിതം മുഴുവനും. അവിടേക്ക് ഒരുപക്ഷെ ആരും കടന്നു വരാൻ താല്പര്യപ്പെടാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരും തന്നെ വെറുത്തും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടതുമുള്ള അവസ്ഥ, തൻ്റെ സ്വഭാവവും അങ്ങനെയായിരുന്നു. എന്നാൽ തൻ്റെ ആ സാഹചര്യത്തിൽ ദൈവത്തിന് വരുവാൻ തക്കവണ്ണം താനൊരു വഴി ഒരുക്കി കൊടുത്തപ്പോൾ അവിടേക്ക് കർത്താവ് തന്നെ കടന്നു വരുന്നിടയായി തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സാഹചര്യം താൻ മറ്റുള്ളവരെ കളിപ്പിച്ചും അല്ലെങ്കിൽ തെറ്റായ വഴിയിലും തെറ്റായ രീതിയിലും നീങ്ങുന്ന അവസ്ഥയിൽ നിന്ന് താൻ തൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് വഴി ഒരുക്കി കൊടുത്തപ്പോൾ ഉയർന്നും പൊങ്ങിയും താണും ഒക്കെയുള്ളതായ തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ ഒന്ന് ക്രമീകരിച്ചിട്ട് അവിടെ ഒരു വഴി ഒരുക്കി കൊടുത്തപ്പോൾ അവിടേക്ക് കർത്താവ് കടന്നു വരുന്നതിന് ഇടയായി തോന്നും. പിന്നീടുള്ള തൻ്റെ ജീവിതത്തെ നാം പഠിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശാപവും തൻ്റെ ശൂന്യമായ അവസ്ഥകളൊക്കെ മാറി ഒരു വലിയ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ഞാൻ ഇന്നപ്പോൾ കാലം പറയട്ടെ, നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ വിവിധ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നാം നേരിട്ടിട്ടുള്ള നാം കടന്നുപോയ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് ദൈവത്തിന് മുഖത്തേക്ക് നോക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കുവാനോ കഴിയാത്ത രീതിയിൽ വല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മെ കടന്നു വന്ന് സഹായിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നാം ദൈവത്തോട് ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് പറയുവാൻ കഴിയുമ്പോൾ, കർത്താവെ, എൻ്റെ ഈ സാഹചര്യത്തിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഒരു പക്ഷേ നമ്മോട് കൂടെ നിന്നവർ, ബന്ധുക്കളായി മിത്രങ്ങളായി നിന്നവരൊക്കെ അകലം വിട്ട് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത് വരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഏതൊരു സാഹചര്യത്തിൽ ഏതൊരവസ്ഥയായിരുന്നാലും ദൈവം നമ്മുടെ അടുത്ത് വരുവാൻ തയ്യാറാണ്. നമ്മുടെ പാപമോ നമ്മുടെ അവസ്ഥകളോ ഒന്നും ദൈവത്തിൻ്റെ വിഷയമല്ല. നാം തിരുവനന്തപുരത്തിൽ വായിക്കും ഇങ്ങനൊരു കാര്യം, നമ്മൾ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം
ബോധ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവത്തിന് വിഷയമല്ല. കാരണം നമ്മൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെയാണ് യേശു കർത്താവ് മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളാരുതാത്തവരായി എല്ലാവരും വഴിതെറ്റി എല്ലാവരും ദൈവത്തിന് അകന്നു നിൽക്കുന്ന സാഹചര്യത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ സ്നാപകൻ ഇവിടെ വിളിച്ച് പറയുന്നത്, മരുഭൂമിയിൽ ദൈവത്തിന് വഴിയൊരുക്കുവിൻ. അവിടെ യേശു വന്ന സാഹചര്യം അല്ലെങ്കിൽ യേശു വന്ന കാലയളവെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനുവേണ്ടി യേശു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അനുകൂലമായ സാഹചര്യമായിരുന്നില്ല. അന്ന് എപ്പോഴും പ്രതികൂലമായിരുന്ന അല്ലെങ്കിൽ യേശുവിനെ അവിടെ ജനത്തിനിടയിലേക്ക് കടന്നു വരുവാൻ തക്കണം ഉപകാരപ്രദമായ അല്ലെങ്കിൽ അവർ നിന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ആര് തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുവാൻ തയ്യാറായോ അവരുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കണം ദൈവമിടയായിത്തത്. നമുക്കറിയാം, നാല് പേർ ചുമന്നുകൊണ്ട് ഒരു പക്ഷപാതക്കാരനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ആ നാല് പേരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത്, യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ തളർവാദ രോഗിക്ക് അല്ലെങ്കിൽ ആ രോഗം മൂലം തൻ്റെ ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ആ സാഹചര്യത്തിൽ ശൂന്യമായി കിടക്കുന്ന പാഴായി കിടക്കുന്ന തൻ്റെ ആ ശരീരത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് യേശുവിൻ്റെ മുമ്പിലേക്ക് ഈ പക്ഷപാത രോഗിയെ ഇറക്കി വെക്കുന്നതിനിടയായി തീർന്നത്. അവർ ഇറക്കി വെക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ അവർക്കവിടെ അനുകൂലമായ ഒരു സാഹചര്യമല്ലായിരുന്നു. എങ്കിലും അവർ ആ വീടിൻ്റെ പുര മുകൾ പൊളിച്ച ശേഷം അവിടെയൊക്കെ അവരുടെ ഒരു കട്ടിലിൻ്റെ അല്ലെങ്കിൽ ഒരു നാല് സൈഡ് കെട്ടിയ ഒരു തുണി അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ അവിടെയൊക്കെ അവനെ ഇറക്കി വെച്ചു. യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ച സമയത്ത് അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുന്നതിനിടയായി തീർന്നു. കാരണം അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വരേണ്ടതിനുണ്ടി, ഒരു ദൈവപ്രവൃത്തി നടക്കേണ്ടതിനുണ്ടി അവരെ ഒരു വഴി ഒരുക്കി കൊടുത്തപ്പോൾ, ഒരു വഴി തെളിച്ചു കൊടുത്തപ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനിടയായി തീർന്നു. ഇന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സാഹചര്യത്തിൽ നമുക്കുകൊണ്ട് പ്രവർത്തിച്ച് നമുക്കുകൊണ്ട് വഴി തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടുത്തെ ശൂന്യമായ അവസ്ഥയോ പാഴായിരിക്കുന്ന അവസ്ഥകളോ ഒന്നും ദൈവം നോക്കുന്നില്ല. ഇവിടെ ഈ മനുഷ്യനോട് പറയുന്നത്, നീ നിൻ്റെ കിടക്ക എടുത്ത് എഴുന്നേറ്റ് നടക്ക എന്ന് കർത്താവ് അവനോട് പറയുന്നതിനിടയായി തീർന്നു. കാരണം അവൻ്റെ സാഹചര്യം നന്നായി അറിയാമായിരുന്നു. അവൻ്റെ ജീവിതത്തിലേക്ക് പാഴായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന ജീവിതത്തിലേക്ക് യേശു ഒന്ന് കടന്നു വരേണ്ടതിനുണ്ടി ആ നാലാൾ ചേർന്ന് ഒരു വഴി ഒരുക്കി കൊടുത്തപ്പോൾ അവിടെയൊക്കെ യേശു കർത്താവ് കടന്നു വന്നു. പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപക്ഷേ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെയോ മിത്രങ്ങളുടെയോ ഒരുപക്ഷെ ചാർച്ചക്കാരോ അല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെയോ അല്ല നിങ്ങളുടെ മകനോ മകളോ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ആയിരിക്കാം, ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്ന തകർന്നും ശൂന്യമായ ഈ സാഹചര്യത്തിലേക്ക് കർത്താവിന് ഒന്ന് കടന്നു വരേണ്ടതിനുണ്ടി ഒരു വഴി നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, ഒരുപക്ഷെ അല്ല നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം തന്നെ നിങ്ങൾ അവരെ ഒന്ന് കേൾപ്പിപ്പാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ പഴയ ശൂന്യമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയത്തില്ലെങ്കിലും, ഒരുപക്ഷെ അവരെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നെങ്കിൽ അവിടേക്ക് ചെന്ന് അവരെ സഹായിപ്പാൻ കഴിയുന്നില്ലെങ്കിലും, ഞാൻ പറയട്ടെ, ദൈവത്തിന് സകലവും കൊടുക്കുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ കർത്താവ് അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ഏത് സാഹചര്യത്തിൽ നമ്മുടെ ഒപ്പം നിന്ന് നമ്മെ സഹായിപ്പാനും വേണ്ടി നമ്മുടെ കൂടെ വന്ന് നമ്മെ സഹായിപ്പാൻ ഇറങ്ങി വന്ന ഒരു വാഴ്ത്തപ്പെട്ട കർത്താവുണ്ട്. നാം ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ, ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ബന്ധുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മിത്രത്തിൻ്റെയൊക്കെ സാഹചര്യത്തിലേക്ക്, അവരുടെ ശൂന്യമായ അവസ്ഥയിലേക്ക് നാം ഒന്ന് ക്ഷണിക്കുന്നെങ്കിൽ നിശ്ചയമായും അവിടെ കടന്നു വന്ന് അവർക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുവാൻ ദൈവം വിശ്വസ്ത ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു വാക്ക് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാഴും ശൂന്യമായിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയിൽ പ്രൈസ് ദ ലോർഡ്, കർത്താവേ സ്തോത്രം, വഴിയില്ലാതെ വല്ലാതെ മുട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് അങ്ങേ കടന്നു വരണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഈ അവസരം ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അവരുടെ ജീവിതത്തിൽ അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ കർത്താവേ വചനം കേൾക്കുന്ന ഏത് വ്യക്തികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവം വേണ്ട വഴികൾ തുറക്കുകയും അവർക്ക് വേണ്ട വിശാലത കൽപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം കേട്ട എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്ത്യൻ ലൈവ്, www.christianlive.in. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.